ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ചപ്പാത്തിയുടെയും പൂരിയുടെയും പൊറോട്ടയുടെയും ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സോയാ ചങ്ക്സ് റോസ്റ്റ് കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഡീറ്റെയിൽസ് ഒന്നും ആരും മിസ്സാക്കരുത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണം കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ലോൾ കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാ ശരി നമുക്ക് വേഗം വീടിയിലേക്ക് പോകാം നമ്മുടെ ഈ സോയാ ചങ്ക്സ് വേഗിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ഏകദേശം ഒരു നാല് കപ്പോളം വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ എത്രത്തോളം സോയാ ചങ്ക്സ് എടുക്കുന്നു അതിനനുസരിച്ചിട്ട് വേണം വെള്ളം വെക്കാനായിട്ട് ഇനി വേണ്ടത് ഒരു എഴുപത് ഗ്രാമോളം സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല വെള്ളം ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഈ സോയാ ചങ്ക്സ് എല്ലാം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ് ഉപ്പ് ഈ ഒരു സമയം തന്നെ നമ്മൾ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം അതല്ലാതെ പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കാൻ വേണ്ടി നല്ല അതിൽ കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കില്ല കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒരു രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നാൽ ഇതിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് ഇത്രയും തന്നെ മതിയാവും ഈ സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ നമ്മുടെ സോയാചങ്സ് എല്ലാം ഒന്ന് വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് വേണ്ടത് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് പച്ചവെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കണം ഇനി മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും ഒരു മൂന്ന് ഏലക്കയും അതുപോലെ തന്നെ ഒരു മൂന്ന് ഗ്രാമ്പുവും കൂടി ഇനി ഇതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് മീഡിയം സൈസിലെ ഒരു രണ്ട് സവാള ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ് അതും കൂടി ചേർക്കാം സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം വളരെ കുറച്ച് സവാളയേ ഉള്ളൂ അതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് വാണ്ടി കിട്ടിക്കോളും ഫ്ലെയിമ് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം മീഡിയം ഫ്ലെയിമിനും ഹൈ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചിട്ട് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിക്കൊന്നും പിടിക്കാതെ നമുക്ക് കിട്ടിക്കോളും നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വരണം കേട്ടോ അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് വയറ്റിയെടുക്കണം എന്നാൽ ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിനിയിലേക്ക് വേണ്ടതാണ് ഇതുപോലെ അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു ഒന്നര തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ് അതും കൂടി ചേർക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വേണ്ട അടുത്ത കാര്യമാണ് ഒരു ക്യാപ്സിക്കം കൂടി തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് എടുത്താൽ മതിയാവും അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി ക്യാപ്സിക്കം തന്നെ ധാരാളം മതിയാവും ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വയറ്റിയെടുക്കണം നമ്മുടെ ഈ തക്കാളി എല്ലാം ഒന്ന് വെന്ത് കുഴഞ്ഞു കിട്ടണം അതുവരെ ഒന്ന് വഴറ്റണം ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ മാത്രം വയറ്റിയെടുത്താൽ മതിയാകും നല്ല ചൂടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വയണ്ടി കിട്ടിക്കോളും കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ തക്കാളിയും ക്യാപ്സിക്കും എല്ലാം ഒന്ന് വെന്ത് കുഴഞ്ഞ് തുടങ്ങും അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണിന് അളവിൽ മുളക് പൊടി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രമേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ കൂടെ തന്നെ പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ഒരു ടീസ്പൂണിന് അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി എരിവിന് വേണ്ടിയിട്ട് പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിച്ചതാണ് ഒരു ഒന്നര ടീസ്പൂണിന് അളവിൽ കുരുമുളക് പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് നമ്മുടെ എരിവ് ഇത്രയ്ക്കാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി കൂടുതൽ ചേർക്കാം പിന്നെ വേണ്ടതാണ് ഒരു വര ടീസ്പൂണിന് അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ആ മസാലയുടെക്ക് ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ഒന്ന് വയറ്റി കൊടുത്താൽ മതിയാവും ഒരുപാട് സമയമായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് വയറ്റി കഴിഞ്ഞാൽ ആ മസാലയുടെക്ക് ആ ഒരു പച്ച ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ചേർക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിരുന്നാലും കുറച്ച് സമയം കുറച്ച് ഗ്രേവിയൊക്കെ പറ്റി വരേണ്ടതാണ് അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ട് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഇതുപോലെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രേവിയെല്ലാം അത്യാവശ്യം നല്ല കട്ടിക്കാനുള്ളത് ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം നേരത്തെ നമ്മുടെ സോയാ ചിങ്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രേവിക്ക് എത്രത്തോളം ഉപ്പ് വേണോ അത് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഇനി നമ്മുടെ ഈ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ എന്നാ ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് ഇന്നൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മൾ ആ നേരത്തെ വേഗിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ സോയാ ചങ്ക്സും കൂടി നന്നായിട്ട് ഞാനിപ്പോൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലതുപോലെ പിഴിഞ്ഞ് വേണം ചേർക്കാനായിട്ട് അല്ല ഇതിനുള്ളിൽ വെള്ളം ഉണ്ടാവും സോയാ ചങ്സും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇത്രയും ആയി വായിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം അത്രയും സമയം കൊണ്ട് തന്നെ കുറച്ച് ഗ്രേവിയും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ മ സോയാ ചങ്ക്സിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മസാലയും പിടിച്ചിട്ടുണ്ടാവും വളരെ കുറച്ച് സമയം മാത്രം നമ്മളിത് ഇതുപോലെ വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അത്രയും സമയം കൊണ്ട് തന്നെ കുറച്ചധികം ഒന്ന് വറ്റിക്കിട്ടിട്ടുണ്ട് ഇത്രയും വായിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് ഞാനിപ്പോൾ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നരിഞ്ഞെടുത്തിരിക്കയാണ് അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് അധികം സമയം ഇനി നമ്മളിത് തിളപ്പിക്കുന്നില്ല അതിൻ്റെ പേരിലാണ് ഈ ഒരളവിൽ പച്ചമുളക് ചേർക്കുന്നത് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണിനളവിൽ ഒരു ഗാർലിക് പൗഡറും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിന് അളവിൽ ജിഞ്ചർ പൗഡറും കൂടി അപ്പോൾ ഇതിന് പകരം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ് എങ്കിൽ പിന്നെ ഫസ്റ്റിലേ നമ്മൾ ചേർക്കണം ഒരു ടീസ്പൂണിന് അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി ഇനി വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടിയാണ് കേട്ടോ പോയി ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയേക്കണം വീട്ടിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും ഫൈനലി പിന്നെ ഇതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലയും കൂടി ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വയറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കാം പിന്നീട് നമുക്കിത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇത്രയും ഗ്രേവിക്കാണ് നമുക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു സമയം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അതെല്ലാം കുറച്ച് സമയം കൂടി നമുക്ക് കുറച്ചും കൂടി ഗ്രേവി കട്ടിയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി നമുക്ക് ഫ്ലെയിം വെച്ചിരിക്കാവുന്നതാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടായിരിക്കും നമ്മുടെ ഈ സോയാ ചങ്ക്സ് കറി കിട്ടിയിട്ടുണ്ടാവുക നമുക്കൊരു ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതുപോലെയൊക്കെ ആയിരിക്കും കേട്ടോ അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത് ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിയുടെയും പൂരിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ ചിക്കനും നോൺവെജൊന്നും കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലേ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയായിട്ട് നാളെ രണ്ട് മണിക്ക് കാണാം അതുവരേക്കും എല്ലാവരെയും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം ടേക്ക് യുവർ ഫ്രണ്ട്സ്